വരികളിലെ വസന്തത്തിൻ്റെ പ്രണയ വനികയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പത്മവ്യൂഹം എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ നമ്പി എഴുതി, എം കെ അർജുനൻ സംഗീതം ചെയ്ത് യേശുദാസ് പാടിയൊരു പാട്ടാണ് അന്ന് ആദ്യം ഞാൻ പറയുന്നത്. കുയിലിൻ്റെ മണിനാദം കേട്ടു, കാട്ടിൽ കുതിരക്കുളമ്പട് കേട്ടു, കുറുമുഴിമല്ല പൂങ്കാട്ടിൽ രണ്ട് കുവലയെ പൂക്കൾ വിടർന്നു. ഇതെന്താണ്? സാധാരണ നമുക്ക് എന്താണ് ഇത്? ഒരു പ്രണയമായിട്ട് യാതൊരു, പക്ഷേ ഇത് സത്യത്തിൽ ഒരു പ്രണയത്തിൻ്റെ പശ്ചാത്തലം ഒരുക്കുകയാണ്. സിനിമയിലെ നായിക കാട്ടിൽ ഒരു തൂക്കമായിട്ട് വിടിവയ്ക്കാൻ നടത്തുക, സുന്ദരിയായ നായിക. ആ നായികയെ കാണുമ്പോൾ നായകനെ തോന്നുന്നു. അപ്പോൾ ആദ്യ പശ്ചാത്തലം പറയുകയാണ്, ആ കാട്ടുപ്രദേശം, അവിടെ കുയിലിൻ്റെ മണിനാഥ്, കുയിലിൻ്റെ ഒച്ച കേൾക്കുന്നു, കുതിരക്കുളമ്പടി കേൾക്കുന്നു, കുറുമൊഴി മുല്ല പൂങ്കാട്ടിൽ. കുറുമൊഴി ഒരു എണ്ണം മുല്ലയാണ്. ആ പൂങ്കാട്ടിൽ രണ്ട് കുവലയെ പൂക്കൾ വിടർന്നു. കുവലയം എന്ന് പറഞ്ഞാൽ ആമ്പൽ, താമര എന്നൊക്കെയാണ്. അപ്പോൾ നമുക്കൊരു സംശയം വരും ഇവിടെ, ഈ കുറുമൊഴിയിലെ പൂങ്കാട്ടിൽ, പൂക്കാട്ടിൽ എന്താണ്, മുല്ലക്കാട്ടിൽ എങ്ങനെയാണ് കുവലയം പൂക്കൾ വിടരുന്നത്? ഇത് സത്യത്തിൽ മുല്ലയും ആമ്പലും അല്ല, ഇത് രണ്ട് കണ്ണുകളാണ്, രണ്ട് കുവലയ പൂക്കൾ. ആ പശ്ചാത്തലത്തിൽ ആ കാട്ടിൽ രണ്ട് കുവലയ പൂക്കൾ വിടരുന്നത് എന്ന് പറയുന്നത് നായികയുടെ രണ്ട് കണ്ണുകളാണ്. അങ്ങനെ നായികയുടെ രണ്ട് കണ്ണുകൾ പറഞ്ഞ് അവിടം വരെ എത്തി പല്ലവി തീർക്കുകയാണ്. അനുപല്ലവിയിൽ അത് ആരാണെന്ന് പറയുക, ആരുടെ കണ്ണ് രണ്ട് കുവലയ പൂക്കൾ ആരുടെ കണ്ണുകളായിരുന്നു? മാനത്തെ മായാവനത്തിൽ നിന്നും മാലാഖ മണ്ണിലിറങ്ങി. അപ്പം അത് ആ നായിക എന്ന് പറയുന്നത് മാനത്തെ മായാവനത്തിൽ നിന്ന് വന്ന, എന്ന് വെച്ചാൽ ഒരു ദേവസൗന്ദര്യമുള്ളൊരു പെണ്ണ്, മാലാഖമാണ് ആ മാലാഖയുടെ കണ്ണുകളായി കണ്ടത്. ആ മിഴി താമരപ്പൂവിൽ, അവിടെയാണ് ആ കുവലയത്തിൻ്റെ പ്രസക്തി വരുന്നത്. പല്ലവിയിൽ കുവലയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുവലപ്പൂവ് രണ്ട് കണ്ണാണ്, ആ അതിൻ്റെ ബാക്കിയാണ്. ആ മിഴി താമരപ്പൂവിൽ നിന്നും ആശാപരാഗം പറന്നു, ആശയുടെ മോഹങ്ങളുടെ പരാഗം പൂമ്പടി പറന്നു ആ മിഴിപ്പൂവിൽ നിന്നും. ആ പറഞ്ഞ രാഗപരാഗം, അങ്ങനെ പറന്ന ആ രാഗം, അനുരാഗത്തിൻ്റെ പരാഗം, അനുരാഗത്തിൻ്റെ പൂമ്പൊടി എൻ്റെ ജീവനെ പുലുകിപ്പടർന്നു. അപ്പോൾ അങ്ങനെ പശ്ചാത്തലം ഒരുക്കി നായികയെ കൊണ്ടുവന്നു. നായികയുടെ മനസ്സിലെ പ്രണയത്തിൻ്റെ പരാഗം എൻ്റെ ജീവനിലേക്ക് പുലുകിപ്പടർന്നു. അനുപല്ലവി അവിടെ കഴിയുന്നു. വീണ്ടും അതൊന്നുകൂടെ ഉറക്കിയാണ് ചരണത്തിലേക്ക് വരുന്നത്. അതും പശ്ചാത്തലം ഒരുക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ആരണ്യ സുന്ദരി ദേഹം, ആരണ്യം കാടാണ്, ആരണ്യ കാടാകുന്ന സുന്ദരി, ആ സുന്ദരിയുടെ ദേഹത്ത് അണിയുന്ന ആതിര നൂൽച്ചേര പോലെ. അപ്പോൾ കാട് അണിയുന്നത് തിരുവാതിരയുടെ നൂൽച്ചേരയാണ്. സാധാരണ തിരുവാതിര സമയത്ത് എല്ലാ പണ്ടുകാലത്ത് പ്രത്യേകിച്ച് ഹിന്ദു കുടുംബങ്ങളെല്ലാവരും നല്ല കസവും ഒക്കെ അണിഞ്ഞാണ് അന്ന് ഉറക്കുളക്കുകയാണല്ലോ, ഭർത്താവിൻ്റെ കുടുംബത്തിൻ്റെ നന്മയ്ക്കും ഭർത്താവിൻ്റെ ആയുസ്സിനുമൊക്കെ വേണ്ടി. അപ്പോൾ അങ്ങനെ ആതിരയ്ക്ക് എങ്ങനെയാണ് ഒരു സ്ത്രീ ചേലയെടുക്കുന്നത്, അതേപോലെ ആരണ്യമാകുന്ന കാടാകുന്ന സുന്ദരി ഒരു ആതിര നൂൽച്ചേല അണിഞ്ഞു നിൽക്കുകയാണ്. അത് എന്തിനും, എന്തുകൊണ്ടാണ്? ആ ചേല മറ്റൊന്നുമല്ല, ഒരു അരുവിയാണ്, ഈ കാട്ടരുവിയാണ്. ആ കാട്ടരുവി കൂന്തനരുവിയാണ്. ആ കാട്ടരുവി ഇളവയിൽ പൊന്നായി മിന്നുകയാണ്. അങ്ങനെ മിന്നുന്ന നദിയുടെ തീരത്ത് അവിടെ നിന്നുകൊണ്ട് നദീതീരത്ത് നീയാകുന്ന സ്വപ്നം എന്നിൽ ഈണമായി നിറയുന്നു. അപ്പോൾ ആദ്യം ജീവനിലേക്ക് പടർന്നു കയറിയുള്ളൂ, ഇപ്പം എൻ്റെ ഈണവുമായി. അങ്ങനെ ഒരു പ്രണയഗാനത്തിന് പ്രത്യേക പശ്ചാത്തലം കൊടുത്തുകൊണ്ട് തുടങ്ങുകയും അത് നല്ലൊരു പ്രണയത്തിൻ്റെ ഉറച്ച ഉറപ്പുള്ള ഒരു ഗാനമായി മാറ്റുകയും ചെയ്തിരിക്കുന്നു തമ്പിച്ചേട്ടൻ.